ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുകയാണ്. പല്ല് കടിക്കുമ്പോൾ വേദന എടുക്കുന്നുണ്ട്, അപ്പോൾ ഈ പല്ലൊന്ന് അടച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് ക്ലിനിക്കിൽ എത്തുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങളും ചില പല്ലുകൾ കടിക്കുമ്പോൾ വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കുണ്ടാകാം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് അതിന് കാരണം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷിമി. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ഇത് വേസ്റ്റ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് മടിക്കാം. സോ അതിനുള്ള സാധനം നിങ്ങൾക്കുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും ആദ്യം ഒരു പേഷ്യൻ്റ് ക്ലിനിക്കിലോട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് എനിക്ക് പല്ല് കടിക്കുമ്പോൾ വേദനയുണ്ട്, അപ്പോൾ ഇതൊന്ന് അടച്ചു തരാൻ പറ്റുമോ എന്നായിരിക്കും ആദ്യത്തെ ആ പേഷ്യൻറ്റിൻ്റെ ചോദ്യം അല്ലെങ്കിൽ ആവശ്യം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു പല്ലിന് വേദന പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അടയ്ക്കുക എന്നൊരു ഓപ്ഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ആ ഒരു ഓപ്ഷനും അതിനുള്ള സ്റ്റേജ് നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി മുമ്പ് നമ്മൾ പറഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് യൂഷ്വലി കേട് നിങ്ങളുടെ പൾപ്പ് വരെ എത്തുമ്പോഴാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൾപ്പിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൂട്ട് കിനാൽ തെറാപ്പികൾ അല്ലെങ്കിൽ റൂട്ട് കിനാൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ വിധേയരാവേണ്ടതാണ്. അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ എല്ലാ കേസിലും നിങ്ങൾക്ക് പല്ലിന് വേദന വന്നാൽ റൂട്ട് കിനാൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല. റൂട്ട് കിനാൽ ട്രീറ്റ്മെൻറ്റുകൾ പോലും ചെയ്യാൻ സാധിക്കാത്ത കുറച്ചുകൂടി പല്ലിനെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്ത പേഷ്യൻറ്റ് പല്ല് കടിക്കുമ്പോൾ വേദനയുണ്ട്, അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ് എത്ര നാളായി കേടായിട്ട്. ഇപ്പോൾ പേഷ്യൻറ്റ് നോർമലായിട്ടും പറയും കുറേ നാളായി, അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷമായി, വേദന ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പം കുറേ നാളായ ഒരു കേടാണ്. നിങ്ങളുടെ പല്ലിൽ ഒരു കേടുണ്ടെങ്കിൽ അതൊരു വീക്കർ ഏരിയ ആയിരിക്കും. നമ്മൾ ചവയ്ക്കുമ്പോഴൊക്കെ ഒരുപാട് ഫോഴ്സാണ് ഓരോ പല്ലുകളിലോട്ടും എത്തിപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ ഈ കേട് മൂലം വീക്കായിട്ടിരിക്കുന്ന പല്ലുകളിലോട്ട് ഈ ചെല്ലുന്ന ഫോഴ്സ് ചെല്ലുമ്പോൾ ആ എന്ത് സംഭവിക്കുക, ആ പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കാണപ്പെടുന്ന രീതിയിൽ പൊട്ടി അത് പുറത്തോട്ട് വരണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണം വിട്ടു പോകണമെന്നോ എന്നൊന്നുമില്ല. ഫ്രാക്ചർ ലൈൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാകാം. അതായത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പെട്ടെന്ന് കാണണമെന്നില്ല, ഒരു ഡെന്റിസ്റ്റിനെ നോക്കിയാൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്താൽ മനസ്സിലാവും. ഫ്രാക്ചർ ലൈൻസുകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒബ്ലിക് ഫ്രാക്ചർ ആകാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫ്രാക്ചർ ആകാം. അങ്ങനെയുള്ള ഫ്രാക്ചർ ലൈൻസുകൾ പല്ലിൽ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ പല്ലുകൾക്ക് നിങ്ങൾക്ക് റൂട്ട് കനാല് ചെയ്ത് സേവ് ചെയ്യുന്നത് പല സാഹചര്യങ്ങളും പറ്റാതെ വരും. എസ്പെഷ്യലി ഒരു റൂട്ട് ഫ്രാക്ചറും കൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ലുകളെ എടുത്തു കളയുക എന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ. പലപ്പോഴും ആളുകൾ ചിന്തിക്കുക, ഇപ്പോൾ ഈ പല്ല് പ്രശ്നമൊന്നുമില്ല, വേദനയൊന്നുമില്ല, വേദന വരുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണാം. ഇനി വേദന വന്നാൽ തന്നെ എന്താ, ഒന്ന് റൂട്ട് കനാൽ ചെയ്താൽ പോരെ. ഇത്രയും സിമ്പിളായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനെ എടുക്കാൻ കൂടുതലും ആളുകൾ ശ്രമിക്കാറുണ്ട്. കാരണം അവർക്ക് റൂട്ട് കനാൽ ചെയ്യുന്നതൊന്നും വലിയ പ്രശ്നമില്ല, സമയമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, റൂട്ട് കനാൽ പോലും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ പിന്നീട് പല്ലെടുത്ത് കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം പല്ലിന് വേദന വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ പല്ലടയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ റൂട്ട് കനാലും വേണ്ട, അല്ലെങ്കിൽ പല്ലെടുത്ത് കളയേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. ഇനി പല്ലിന് വേദന വന്നാൽ തന്നെയും എത്രയും പെട്ടെന്ന് നിങ്ങളത് കാണിക്കുക. റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ്, ഫ്രാക്ചർ വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങളത് സേവ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പല്ലെടുത്ത് കളയേണ്ടി വരും. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ പല്ലെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെപ്പുപല്ല് കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോഴും നിങ്ങൾക്ക് വരുന്ന ചിലവ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം അതിനേക്കാളും നല്ലത് നമ്മൾ ചെറിയ രീതിയിൽ കേടുള്ളപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഇങ്ങനെ അടിയുന്നു, അല്ലെങ്കിൽ ഫുഡ് നമുക്ക് കുടുങ്ങുന്നു, പല്ലിനിടയിൽ കുടുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഒരു കെയറിസിൻ്റെ അല്ലെങ്കിൽ ഡി കെയുടെ സ്റ്റാർട്ടിങ് ആ സമയത്ത് തന്നെ പല്ലടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കേസിലും നിങ്ങൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ പല്ലിനെ സംരക്ഷിക്കാനും സാധിക്കില്ല. ഫ്രാക്ചറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പല്ലുകൾ എടുത്തു കളയേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സൂക്ഷ്മതയുള്ളവർ ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ.